പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളും ആ കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടിക്രമങ്ങളെക്കുറിച്ചുമാണ്. കേരളത്തിലെ മൂന്ന് യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിട്ട് 19 സ്വയംഭരണാവകാശ സയൻസ് ആൻഡ് ആർട്സ് വിഭാഗം കോളേജുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം സർക്കാർ മേഖലയിലും ബാക്കി 18 എയ്ഡഡ് മേഖലയിലുമാണ്. ഈ കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടിക്രമങ്ങൾ ഏകീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഏകജാലക സംവിധാനത്തിലൂടെ അല്ല, മറിച്ച് ഓരോ കോളേജുകളിലും പ്രത്യേകം പ്രത്യേകം അപേക്ഷ സ്വീകരിക്കുകയും അത് യൂണിവേഴ്സിറ്റികളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് അലോട്ട്മെൻ്റ് നടത്തി അഡ്മിഷൻ നടത്തുകയുമാണ് ചെയ്യുക. ഈ കോളേജുകൾക്ക് പ്രത്യേകം പ്രോസ്പെക്ടസ് ഉണ്ടാവും. ആ പ്രോസ്പെക്ടസിൽ അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവും. ഈ നമുക്ക് ഏതൊക്കെയാണ് കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾ, അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ 19 യൂണിവേഴ്സിറ്റികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോളേജുകളിലേക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കേരള സർവകലാശാലയുടെ കീഴിൽ മാർ ഇവാനിയോസ് തിരുവനന്തപുരം, ഫാത്തിമ മാതാ നാഷണൽ കൊല്ലം തുടങ്ങിയ രണ്ട് സ്വയംഭരണാവകാശ കോളേജുകളാണ് ഉള്ളത്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ മഹാരാജാസ് എറണാകുളം, അതാണ് കേരളത്തിലുള്ള ഏക ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്വയംഭരണാവകാശ കോളേജ്. സെൻറ്റ് തെരേസസ് എറണാകുളം, സേക്രഡ് ഹാർട്ട് തേവര, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരി, സെൻറ്റ് ആൽബർട്ട് എറണാകുളം, സി എം എസ് കോട്ടയം, അസംഷൻ ചങ്ങനാശ്ശേരി, സെൻറ്റ് ബർക്ക്മാൻ ചങ്ങനാശ്ശേരി, മരിയൻ കുറ്റിക്കാനം, മാർ അത്തനേഷ്യസ് കോതമംഗലം. ഇത്തരം കോളേജുകളാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്വയംഭരണാവകാശ കോളേജുകൾ. നമ്മൾ കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള സ്വയംഭരണാവകാശ കോളേജുകൾ നോക്കുകയാണെങ്കിൽ, ഫറൂഖ് കോളേജ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജ്, സെൻറ്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട്, എം ഇ എസ് മമ്പാട് മലപ്പുറം ജില്ലയിലുള്ളത്, തൃശ്ശൂർ ജില്ലയിലെ വിമല കോളേജ്, സെൻറ്റ് തോമസ് തൃശ്ശൂർ, സെൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുട, ക്രൈസ്റ്റ് ഇരിങ്ങാലക്കുട. ഇത്തരം 19 കോളേജുകളാണ് കേരളത്തിലെ സ്വയംഭരണാവകാശ കോളേജുകളായിട്ട് ഉള്ളത്. ഈ കോളേജുകളിലേക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവയുടെ വെബ്സൈറ്റ് ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.